33 വർഷം കമ്മ്യൂണിസ്റ്റുകാരെ ഭരിച്ച ബംഗാളിയിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ തീവ്രതയുള്ള വിവാഹം കഴിക്കാത്ത മമതാ ബാനർജി ബംഗാളിന്റെ ആധിപത്യം ഏറ്റെടുത്ത കാലത്ത് നരേന്ദ്രമോദി വാരണാസിയിൽ ഇലക്ഷന് നിൽക്കുമ്പോൾ ആർഎസ്എസിലെ ഒരു സീനിയർ പ്രചാരകൻ ബിജെപിയുടെ തലതൊട്ടപ്പൻ്റെ നദ്ദയുടെയാണെന്ന് തോന്നുന്നു ബിജെപി പ്രസിഡന്റിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ബിജെപിയുടെ ആർഎസ്എസ് ഫുൾ ടൈം വർക്കറാണ്, നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ വാരണാസിയിൽ പോകാം. അപ്പോൾ ബിജെപി പ്രസിഡന്റ് പറഞ്ഞു, വാരണാസിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോവണ്ട, നിങ്ങൾ ബംഗാളിലേക്ക് പോകും എന്ന് ആ മനുഷ്യൻ ബിജെപിയുടെ ആർഎസ്എസ് ഫുൾ ടൈം വർക്കർ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, എനിക്ക് ബംഗാളി അറിഞ്ഞൂടാ, ബംഗാളിലെ ആൾക്കാരെ അറിഞ്ഞൂടാ, അവിടെയുള്ളവരുടെ മൂഡ് എനിക്ക് അറിഞ്ഞൂടാ, പ്രകൃതം അറിഞ്ഞൂടാ, കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നിട്ട് ഞാൻ എങ്ങനെ പ്രവർത്തിക്കും. അപ്പോൾ ബിജെപിയുടെ പ്രസിഡന്റ് പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ ബംഗാളിൽ പോയിട്ട് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ മനുഷ്യൻ ബംഗാളിൽ പോയി, കൽക്കട്ടയിൽ പോയി, അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് തൊഴുതുകൊണ്ട് ജയ് ശ്രീരാം പറഞ്ഞു, അയാൾ തിരിച്ചും ജയ് ശ്രീരാം പറഞ്ഞു. അതാണ് തുടക്കം. അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു, ചായ കുടിച്ചു, അയാളുടെ പരിചയക്കാരെയൊക്കെ പരിചയപ്പെടുത്തി. അവസാനം പറയാം, കഥയായിട്ട് പറയുന്നതിന് പകരം, 80 or 85 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയത് ഒരു ജയ് ശ്രീരാം വിളിയിലൂടെയാണ്. സാധാരണഗതിയിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ലോകത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സാധനമാണ്. അച്ഛനമ്മമാർ ഒരു ആർ എസ് എസ് പ്രചാരകന് വിപ്ലവ് ദേവ് എന്ന് പേരിട്ടു. വിപ്ലവിൻ്റെ ദേവൻ, വിപ്ലവത്തിൻ്റെ ദേവൻ. അയാൾക്ക് ത്രിപുരയും അറിഞ്ഞൂടാ, ബംഗാളിയും അറിഞ്ഞൂടാ. അയാളെ ത്രിപുരയിലേക്ക് വിട്ടു. അവിടെ മാണിക് സർക്കാർ 21 വർഷം കൊടികുത്തി വാണ് ആ രാജ്യത്തെ, ആ നാടിനെ കുത്തുവാളയെടുപ്പിച്ച ആ മനുഷ്യനെ മാറ്റി ഇങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാൻ സാധിച്ചു. അനുഭവം നേരിട്ട് മുമ്പിലുണ്ട്, ബംഗാളിലും ത്രിപുരയിലും. ഒരു IPS റിട്ടയർ ചെയ്ത ഒരു ഇത്രയുള്ള ഒരു മനുഷ്യൻ, നമ്മുടെ ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം സിനിമ ഇറക്കിയതിന് ശേഷം എത്ര ആവേശമാണോ ജനങ്ങൾക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്, ഏതാണ്ട് അതേപോലെ ആ മനുഷ്യൻ നമ്മുടെ തമിഴ്നാട്ടിലെ ദ്രാവിഡ സംസ്കാരം, ആൻറ്റി ഹിന്ദു സംസ്കാരം, ആൻറ്റി ബ്രാഹ്മണ സംസ്കാരം, ആൻറ്റി രാമായണ സംസ്കാരം എല്ലാമുള്ള ആ വേദിയിലേക്ക് അണ്ണാമലൈ IPS റിട്ടയർ ചെയ്ത് നരേന്ദ്രമോദിയുടെ അച്ചീവ്മെൻറ്റുകൾ മാത്രം പറഞ്ഞ് അങ്ങ് തീരെ തകൃതിയായിട്ട് തമിഴ്നാട് കൈകാര്യം ചെയ്യുന്നു. വളരെയധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഈറോഡ് നടന്ന ഇലക്ഷന് AIADMKയിലെ 2 ഫാക്ഷൻ, പളനിസ്വാമി ഫാക്ഷനും മറ്റേ ഫാക്ഷനും, അയാളുടെ പേരെനിക്ക് നല്ലോണം ഓർമ്മ ഇപ്പോൾ വരണില്ല, അറിയാം, രണ്ടുപേരും അതിശക്തമായ രീതിയിൽ അണ്ണാമലയുടെ അടുത്ത് വന്ന് ഭാവി ഇലക്ഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ തമിഴ്നാട്ടിലെ BJP ഘടകം അങ്ങ് കത്തി ജ്വലിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അണ്ണാമലൈ പറഞ്ഞു, മിക്കവാറും അടുത്ത പ്രാവശ്യം നമ്മുടെ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞു, കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ആഴ്ച പറഞ്ഞു, 24 സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് BJPക്ക് പാർലമെൻറ്റിലേക്ക് അയക്കും, 3 മന്ത്രിമാരുണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്നു, നെഞ്ചത്ത് കൈവച്ച് കേരള BJP പ്രസിഡന്റ് സുരേന്ദ്രനോട് ചോദിക്കുന്നു, ഇതിൻ്റെ ഈ അണ്ണാമലൈ കഴിഞ്ഞ 3 വർഷം പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു വരി പറയാൻ കേരളത്തിലെ BJPക്കാർക്ക് സാധിക്കുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കഴിവില്ലെങ്കിൽ അക്കസേരയിൽ എന്തിനായി ഇരിക്കുന്നത്? ഈ നാടിന് ഭാരമായിക്കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് വല്ല ബോധമുണ്ടോ? ഭാരതം മുഴുവനും കത്തിജ്വലിച്ചുകൊണ്ട് BJP വളരുമ്പോൾ എത്രയോ കാലമായി BJP കേരളത്തിൽ പ്രവർത്തിക്കുന്നു, പരസ്പരം
പലതിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കാലുവാരി സി പി എമ്മിനെയും കോൺഗ്രസിനെയും അതിനകത്തുള്ള പ്രവർത്തകരെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന നിങ്ങൾ ഭാരതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കാണുന്നില്ലേ? ഇത്രയും ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ ദിവസം മൂന്നും നാലും അഞ്ചും വാർത്തകൾക്ക് നല്ല അസല സ്കോപ്പുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങുകയാണോ? ആരൊക്കെയോ പറയുന്ന മാതിരി പലരുടെ അടുത്തുനിന്നും പൈസ വാങ്ങിച്ചിട്ടാണോ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്? അല്ല ഭാവി സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണോ? എന്തൊക്കെയോ ചെയ്യുന്നതൊന്ന് സമൂഹത്തിൽ അറിയിക്കുന്നുണ്ടോ? അണ്ണാമലൈ ചെയ്യുന്ന മാതിരി സ്ത്രീകളുടെ അടുത്ത് എന്നിട്ട് നരേന്ദ്രമോദി അവർക്ക് വേണ്ടി ചെയ്തതും തമിഴ്നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ശരിക്ക് കരുണാനിധിയുടെ ആവേശപുത്രനായ സ്റ്റാലിനെ വരച്ച വരയിൽ നിർത്തുന്നു. അണ്ണാ ഡി എം കെയെ കൂട്ടത്തിൽ ചേർക്കണം എന്നുള്ളതിനെ കുറിച്ച് പോലും തീരുമാനമെടുക്കുന്നത് ഒന്നുമല്ലാത്ത ബി ജെ പി ആണ്. എത്ര ശക്തി തെളിയിക്കുന്നു! എവിടെ നിൽക്കുന്നു നമ്മളുടെ മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലെയുള്ളവർ, ജേക്കബ് തോമസിനെ പോലെയുള്ളവർ, നമ്മളുടെ ഡോക്ടർ സെൻകുമാറിനെ പോലെയുള്ളവർ, എത്ര പ്രഗത്ഭർ ഡോക്ടർ ശങ്കുട്ടിദാസിനെ പോലെയുള്ളവർ, നമ്മുടെ വാചസ്പതിയെ പോലെയുള്ളവർ, സന്ദീപ് വാചസ്പതിയെ പോലെയുള്ളവർ, സന്ദീപ് വാര്യരെ പോലെയുള്ളവർ, എത്ര പേരാണ് കേരളത്തിലെ ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ളത്! ഇനിയും കൊണ്ട് പഴയ പഴയ തോക്കുകളും വോട്ടുകളും വെടിയുണ്ടകളും ഒക്കെ അറിയാവുന്നവരുണ്ട് ഇവിടെ. അവരൊക്കെ ഉള്ള കേരളത്തിൽ ഒരു ചൊവ്വേനേരെ എന്തെങ്കിലും പറയാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? വേണ്ടതിനും വേണ്ടാത്തതിനും സമരം ചെയ്ത് കുറേ പേരെ പോലീസ് കേസിൽ പെടുത്തിയിട്ട് അവർക്ക് ജാമ്യം പോലും കിട്ടാൻ ബുദ്ധിമുട്ടാ വരുന്ന സ്ഥലത്ത് ഒരവസ്ഥയിൽ എന്നിട്ട് എന്ത് നേടി എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ കേരളം, ഭാരതം മുഴുവനും ഇന്നലെ കർണാടകത്തിൽ നിന്ന് കേട്ടു കുമാരസ്വാമി കോൺഗ്രസിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്യുന്നുണ്ട്, ബി ജെ പിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ആ കുമാരസ്വാമിയെ ചൂണ്ടയിട്ട് പതുക്കെ 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 ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെല്ലാം കർണാടകത്തിലുള്ള ആൾക്കാർക്കറിയാം, കർണാടകത്തിലെ ബി ജെ പിക്കാർക്കറിയാം. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് അവിടെ അടുത്തേ നടക്കുന്നത്! യെദ്യൂരപ്പയ്ക്ക് കഴിവില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും മാറ്റി, വിപ്ലവദേവിനേക്കാൾ കഴിവുള്ള ഒരു ഡെന്റൽ ഡോക്ടറെ ത്രിപുരയിലും മുഖ്യമന്ത്രിയാക്കി, കഴിവ് കുറഞ്ഞവരെ മാറ്റി ഗുജറാത്തിൽ കഴിവുള്ളവരെ നിർത്തി, കഴിവുള്ളവന് കഴിവ് കുറവാണെന്ന് ഇലക്ഷന് മുമ്പ് തോന്നിയെങ്കിലും ഗുജറാത്തിൽ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കഴിവുള്ള മുഖ്യമന്ത്രിയാണ് അയാൾ എന്ന് തീരുമാനിച്ചു. 33 വയസ്സായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് 82% വോട്ട് വാങ്ങിച്ചവൻ ഗുജറാത്തിലുണ്ട് ഈ പ്രാവശ്യത്തെ അസംബ്ലി ഇലക്ഷനിൽ. 82% വോട്ട് വാങ്ങിച്ച ആ യുവാവായിട്ടുള്ള വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഉറപ്പായിരുന്നു, ചെയ്തില്ല. ഇത്രയും വലിയൊരു വിജയം, മുസ്ലിം കേന്ദ്രങ്ങളിലും മുസ്ലിം വീടുകളിലും ബി ജെ പിയുടെ കൊടി പാറിച്ച അതേ മുഖ്യമന്ത്രിയെ തന്നെ വീണ്ടും പ്രതിഷ്ഠിച്ചു. ആളുടെ പ്രായമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഇസമോ അല്ല, കഴിവ് മാത്രം വെച്ച് ആ മനുഷ്യനെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിച്ചു. കാരണം അങ്ങേരുടെ നേതൃത്വത്തിലാണ് ഗുജറാത്ത് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കിയത്. അറിയുക, ഏത് ജാതിയിലോ ഏത് വിഭാഗത്തിലോ പെട്ടു എന്നുള്ളതല്ല സുരേന്ദ്ര, മറിച്ച് കഴിവുണ്ടെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കഴിവില്ലാത്തവരെയൊക്കെ മാറ്റുക, എന്നിട്ട് ഒരു പുനർജന്മത്തിന് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. സേവാഭാരതിയുടെ മീറ്റിംഗ് പാലക്കാട് നടന്നത് കണ്ടല്ലോ. അങ്ങനെ ഹൈന്ദവ ചൈതന്യത്തിൻ്റെ അടിമുടി ഉജ്ജ്വലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ കുറേ അധികം ക്രൈസ്തവരെ ഇപ്പോൾ ഞങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിൽ കേരളം അടിമുടി സിനിമാ മണ്ഡലത്തിലും സാഹിത്യ മണ്ഡലത്തിലും അതുപോലെ തന്നെ എല്ലാത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ കലോത്സവം പോലും ഭാരതീയ പൈതൃകത്തിലേക്ക് പരോക്ഷമായിട്ട് സപ്പോർട്ട് നേടിക്കൊടുത്ത പഴയിടത്തെ പോലെയുള്ളവരുള്ള സമയത്ത് ഷാജഹാനും ഫക്രുദ്ദീനും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരും ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവരും
അങ്ങനെ കത്തിജ്വലിക്കുന്ന കപ്പാസിറ്റി ഉള്ളവർ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഇന്നും ഇന്നും ആ പഴയ തൊട്ടിലിൽ കിടക്കുന്ന ഒരു ബിജെപിയെയാണ് കാണുന്നത്. എന്നെങ്കിലും നിങ്ങൾ വളരുമോ? ബിജെപിയെ വളർത്താൻ അനുവദിക്കുമോ? ഒന്ന് ബിജെപിക്ക് ഒരു 10 സീറ്റെങ്കിലും കിട്ടിയാൽ ആര് കേരളം ഭരിക്കണം ആര് ഭരിക്കരുതെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ജയിച്ചില്ലെങ്കിലും തോൽപ്പിക്കേണ്ടവരെ എല്ലാവരെയും തോൽപ്പിക്കാനെങ്കിലും സാധിക്കുമോ? ഈ ഹിന്ദു ധർമ്മത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും മോദിക്കും എതിരെ കള്ളത്തരം തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന ചെയ്തവരെ എണ്ണി എണ്ണി കേരളീയർക്കറിയാം. അവരെ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമോ? സുരേന്ദ്ര, ഞാൻ വേദനയോടുകൂടി പറയുകയാണ്, ഒന്നും ചെയ്യാതൊരു വീടിൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ഇത്രയൊക്കെ പറയാൻ അവകാശമുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ വേദന കൊണ്ട് പറയാമല്ലോ. അത്ര മാത്രമേ ഉള്ളൂ. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഏതായാലും നമ്മൾ പലതും ചെയ്യാറുണ്ട്. നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ കേസെടുത്ത് നട്ടം തിരിയുന്നവരാണെങ്കിൽ പോലും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ക്രൂരതയും CPM കോൺഗ്രസിൻ്റെയും ക്രൂരതയും ഒരു വശത്ത് കുറച്ച് ക്രിസ്ത്യാനികളും വലിയ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും അവരുടെ കൂടെ നിൽക്കുന്ന CPMഉം CPIയും എല്ലാം ഇത്രയും തകർത്ത ആടിയിട്ട് പോലും കേരളത്തിൽ വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ മാറില്ലെന്ന് പറയുന്ന നിങ്ങളുടെ അടുത്ത് ഒരപേക്ഷ. കഴിവുള്ളവനെ വേണ്ട സ്ഥലത്ത് പ്രതീക്ഷിക്കുക, കഴിവില്ലെന്ന് അവനവന് തോന്നുകയാണെങ്കിൽ മാറിക്കൊടുക്കുക. ഇതിൽ കൂടുതൽ പറയണില്ല, നിർത്തട്ടെ.